ഹായ് ഗയ്സ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ സീറ്റിൽ ഇരിക്കണണ്ടിട്ടും കാർ ഓടിക്കുന്ന സൈഡിൽ ഇരിക്കണണ്ടിട്ടും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ അന്ന് കണ്ട ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ സെക്കൻഡ് പാർട്ട് ആണ് ഇന്ന് നമ്മൾ ഇറക്കാൻ പോകുന്നത് അതായത് നമ്മൾ അഞ്ജനയുടെ വീടിന്റെ അവിടെ ഡ്രൈവ് ചെയ്യാൻ പാകത്തിന്റെ ഒരു സ്ഥലം ഉണ്ട് അവിടെയാണ് അഞ്ജനയെ ശ്രീജിത്ത് വണ്ടി ഓടിപ്പിക്കാൻ പഠിപ്പിക്കുന്നത് അപ്പോൾ നൈസ് ആയിട്ട് കൊറേ അപ്പൊ പണ്ടത്തെ കേംബ്രിഡ്ജിലെ ആ വീട്ടിലായിരുന്നപ്പോഴാണ് അപ്പൊ എന്തായാലും ജൂണിന് മുന്നേ എടുത്താണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത്രയും നാള് വണ്ടിയുടെ ഒരു എന്താ പറയാ നോക്കിയിട്ടില്ല എനിക്ക് വണ്ടി എടുത്തേക്കട വരുമ്പോഴൊക്കെ പേടിയാവുണ്ട് ഇവിടത്തേക്കട അധികം എന്താ പറയാ വണ്ടി പാസ്സാവില്ല കാരണം ഈ ബാക്ക് കാണുന്ന സ്ഥലത്ത് നമ്മുടെ സ്ഥലം എൻഡ് ചെയ്യാണ് അപ്പൊ അതുവരം ഇങ്ങോട്ടേക്കുള്ള ലോക്കൽ ട്രാഫിക് മാത്രമേ ഇങ്ങോട്ടേക്ക് വരുള്ളൂ അതാണ് ഇവിടെ ഡ്രൈവിംഗ് പഠിക്കാൻ വരാമെന്ന് വിചാരിച്ചത് അപ്പൊ എന്തായാലും വേഗം ലൈസൻസ് എടുക്കണം എന്റെ ഏതോ ഒരു സബ്സ്ക്രൈബറും എന്റെ ആ വീഡിയോ കണ്ടിട്ട് അയച്ചായിരുന്നു ഇവള് ഈ ജമ്മത്തൊന്നും വണ്ടി ഓടിച്ചു പഠിക്കില്ലെന്ന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു എനിക്ക് തോന്നുന്നു ഞാൻ ഈ ജമ്മത്ത് വണ്ടി ഓടിച്ചു പഠിക്കില്ല തന്നെയാണ് പക്ഷേ ഞാൻ എടുത്തൊരു തീരുമാനമാണ് ഇവളെ എങ്ങനെയെങ്കിലും വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കണം അപ്പൊ അതുകൊണ്ടാണ് എന്റെ വണ്ടിക്ക് എന്ത് പറ്റിയാലും സാരില്ല ഇനിയിപ്പൊ പുതിയ എഞ്ചിന് മാറ്റി വണ്ടി ഇപ്പൊ ബ്രാൻഡ് ന്യൂ പോലെ ഇരിക്കുകയാണ് എന്നാലും എന്റെ മനസ്സിൽ ടെൻഷൻ ഇപ്പോഴും കൂടുതലാണ് എന്നാലും സാരില്ല ഇവളെ കൊണ്ട് ലൈസൻസ് എടുപ്പിച്ചിട്ട് എന്നെ കാര്യം അപ്പൊ ഇനി ഒട്ടും വൈകണ്ട വരണ എനിക്കിപ്പൊ ഫസ്റ്റ് ഒരു ടാസ്ക് നിൽക്കണം വണ്ടി നിർത്താൻ അറിയണല്ലോ എനിക്ക് അവിടെ ഒരു പച്ച ഇലകൾ ചാടിക്കെടുക്കുന്നുണ്ട് അപ്പൊ അവിടെ പോയിട്ട് വണ്ടി നിർത്താനാണ് പറയണത് സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ മറന്നു ഈ സാധനങ്ങളുടെ പേരുകളൊക്കെ മൊബൈലിൽ ഞാനിപ്പോ എന്റെ കയ്യിലോട്ട് എടുക്കാൻ പോവാണ് നീ എന്താണ് ചെയ്യണമെന്ന് ഇന്നത്തെ ഡ്രൈവിംഗ് ലെസൺ നമുക്ക് തുടങ്ങാം ബ്രേക്കിൽ കാല് ചവിട്ടിയാലല്ലേ വണ്ടി നിക്കോളൂ ബ്രേക്കൗട്ട് അതന്നെ ഇനി ഒന്നുകൂടി മുമ്പോട്ട് എടുക്ക ബ്രേക്കൗട്ട് അപ്പൊ എന്ത് പ്രശ്നം ഉണ്ടായാലും അപ്പൊ തന്നെ ബ്രേക്കൗട്ട് ഇവിടെ നമ്മളിപ്പോ നമ്മുടെ ബാക്കിൽ ഒരു വണ്ടിയില്ല ഫ്രണ്ടിൽ വേറെ വണ്ടികളൊന്നും ഇല്ല ഏ അത് ഈ വളക്കണ ചിന്തിക്കണം എന്തിനാണ് ആദ്യം മുന്നോട്ട് പോയി ബ്രേക്ക് ഓടിക്കാൻ പഠിക്ക് അത് വളക്കാം നമുക്ക് വണ്ടി മുമ്പോട്ട് ഡ്രൈവിൽ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും വണ്ടി മുമ്പോട്ട് പോകും ആ അപ്പൊ എന്ത് ചെയ്യണം ആ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം അങ്ങനെ ഫുള്ളും തിരിക്കേണ്ട ആവശ്യമില്ല നേരെ പിടിക്ക് നമുക്ക് നേരെ അല്ലേ പോണ്ട് ആ വശം അവിടെ നിന്ന് തന്നെ ആൾക്കാരുടെയാണ് ഈ വശം നമുക്ക് പോണ്ട ആ നേരെ ഇതാണ് നേരെ ആ ഇനി കാലെടുക്ക അഞ്ചരയുടെ വണ്ടി ഉണ്ടാ ഏ അവരുടെ വണ്ടിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് നിർത്തണം നേരെ എത്തുമ്പോ നിർത്തണം അപ്പൊ നമ്മുടെ കൂട്ടത്തില് ഇതേ ഒരാളും കൂടി വന്നിട്ടുണ്ട് അഞ്ജനയും കൂടി വന്നിട്ടുണ്ട് ഇങ്ങോട്ട് നോക്ക് നീ ഇങ്ങ നേരെ എന്തുകൊണ്ടാ മനസ്സിലാവാത്ത നിനക്ക് എന്നാ പൊങ്ങിയിരിക്ക നേരാക്ക് സ്റ്റിയറി നേരെ ആയിട്ടില്ല ഇപ്പൊ നേരെ നേരെ എടുക്ക വളച്ച് ഇതിനായിട്ട് നേരാക്ക് വേണ്ടത്ര വളക്ക് അതല്ല ഇനി നേരാക്ക് ഗ്യാസിലോട്ട് കൊടുക്കും
അഞ്ചര കൊടുക്കണ്ടേ? അല്ല, അഞ്ചര കൊടുക്കണെങ്കിൽ കൊടിച്ചോ. മനപ്പൂർ അകത്ത് വെച്ചിട്ട് വന്ന പോലെ അപ്പൊ ഗൈസ്, സ്വാതിയുടെ ഡ്രൈവിംഗ് ക്ലാസ് ഏകദേശം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വണ്ടിയുടെ പെട്രോൾ ഏകദേശം തീർന്നുപോയി. അതെ, അപ്പൊ ഇവള് അന്ന് പഠിപ്പിച്ച പാഠങ്ങൾ വെച്ചിട്ടെല്ലാം ഇപ്പൊ ഡ്രൈവിംഗ് ഏകദേശം നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല. എന്താ പറയാ, അഞ്ജന എന്തു പറയാണ്? പേടിക്കാനില്ലായിരുന്നു. അല്ല, ഈ പറയണ കേട്ടാ നിങ്ങള് വിചാരിക്കും അഞ്ജന വലിയ ഡ്രൈവറാണെന്ന് വിചാരിക്കും, പക്ഷെ അങ്ങനെ ഒന്നും ഇല്ല. അഞ്ജനക്കും അതുപോലെയൊക്കെ തന്നെയാണ് അവസ്ഥ. അഞ്ജനയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, രണ്ടുപേരും ഒരുമിച്ച് ക്ലാസ്സിന് പോകാൻ പോവുകയാണ്. അപ്പൊ അതിന് മുമ്പുള്ള പ്രിപ്പറേഷൻസ് ആണ് ഈ കാണുന്നതൊക്കെ. അതെ, ഇവര് തകർക്കും. അടുത്ത കൊല്ലം ഇവര് ലൈസൻസ് എടുക്കും, G2 ലൈസൻസ് എടുക്കും, പിന്നെ വണ്ടി എടുത്തിരിക്കും, പിന്നെ ഒറ്റക്ക് ജോലിക്ക് പോയിരിക്കും. അതെ, ആ മസ്റ്റാങ് ഉറപ്പിക്കും എന്നൊക്കെയാണ് പറയണത്. നമുക്ക് കണ്ടറിയാൻ വഴിയെ. അപ്പൊ എന്തായാലും ഗൈസ്, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പോട്ടെ എന്നാലേ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഇവിടെ ചോർക്ക്, ലൈറ്റ് വലിയ ചോർക്ക, നല്ല കാണുള്ളു. ഇവിടെ ലൈറ്റ് എണീറ്റ് വെക്ക്, നല്ല ലൈറ്റ് തുറക്ക്. ഹാപ്പി ബർത്ത്ഡേ. എനിക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണ്ട. കയ്യിലിട്. നല്ല നല്ലൊരു ഷോട്ട് എടുക്കട്ടെ. സർപ്രൈസ് ഇങ്ങനെയല്ലേ കൊടുക്കണം എല്ലാവർക്കും. ഇപ്പൊ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഗൈസ്, ഞാൻ ദേ വീട്ടിലെത്തി, പാർക്കിങ്ങിലാണ്. ദേ നമ്മുടെ കേക്ക് ഇവിടെ ഇരിപ്പുണ്ട്. എന്താ പറയാ, ഞാൻ ഇപ്പൊ ഒരു 4 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ സ്വാതി ജോലി കഴിയും. ജോലി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ജനൽ തുറന്ന് നോക്കും ഞാനെന്താ വരാത്തിന്ന്. അപ്പൊ കേക്ക് എടുക്കണ കാണും. അപ്പൊ അവള് ഡോറ് തുറക്കുമ്പോ കേക്കായിട്ട് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി, ഒരു ചെറിയ സർപ്രൈസ്, ഇതൊക്കെയല്ലേ ഇപ്പൊ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും ഞാൻ ഇനി കേക്കായിട്ട് ചെല്ലട്ടെ. അപ്പൊ നിങ്ങൾ കൂടി വാ. നാളെ
ഏതോ വണ്ടി നോക്കിയുടെ സൗണ്ട് കേട്ടപ്പോഴേ ഞാൻ മേടിച്ച് കേക്കുന്നു. എന്താണ് സ്റ്റാറ്റു?